മാറുന്ന മലയാള സിനിമയുടെ മുഖമായി ആദ്യം പറഞ്ഞു കേട്ട പേര്, വഴിത്തിരിവായ ഒരു പിടി ചിത്രങ്ങൾ നിറങ്ങളുടെ നിറസാന്നിധ്യം, മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, കുമ്പളങ്ങി നൈറ്റ്സ്, ജോർജി, ഇയോബിന്റെ പുസ്തകം തുടങ്ങിയ ചിത്രങ്ങൾ, നിരവധി ചിത്രങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളുടെ ജന മനസ്സുകൾ കീഴടക്കിയ ദ ഇൻക്രെഡിബിൾ ടാലന്റ്, ദ റിമാർക്കബിൾ ആക്ടർ, ഇൻട്രൊഡ്യൂസിംഗ് ദ വൺ ആൻഡ് ഓൺലി നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. കേരളക്കാരെ, ഒന്നാകെ റോമാഞ്ചം കൊള്ള ജനമനസ്സുകളെ ആവേശത്തിൽ ആഴ്ത്താൻ പോകുന്ന നമ്മുടെ സ്വന്തം ഡയറക്ടർ ജിത്തു മാധവനെ യുസിയുടെ മണ്ണിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ സിനിമകളിലൂടെ തന്നെ അതുല്യമായ സംഗീതങ്ങൾ മലയാളികൾക്ക് സംസാരിച്ച് കുമ്പളങ്ങിയായി ഭീഷ്മ പർവം, റോമാഞ്ചം, മാലി എന്തിനേറെ പറയുന്നു നമ്മുടെ തിയേറ്ററുകളിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞമ്മൽ പോലീസ് എന്നീ സിനിമകളിലൂടെ മലയാളികളുടെ സംഗീത രുചി കൂട്ടുമാറ്റിയ അതുല്യ പ്രതിഭ നമ്മുടെ സ്വന്തം അങ്ങ് മലബാറിൽ നിന്ന് മലയാളികൾക്കായി മണവാളന്റെ തൊട്ടരാജ, മലർക്കൊടിയെ, ഓളമം എന്നീ ഹിറ്റുകൾ സമ്മാനിച്ച് റാപ്പ് സോങ്ങുകളിലൂടെ ജനമനസ്സുകളിൽ കീഴടക്കിയ നമ്മുടെ മലബാറിന്റെ മാണിക്യകല്ല് മുഹമ്മദ് ഫാസിൽ മലയാളി യുസിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി മറ്റൊരു അതിഥി കൂടി ഞാൻ ക്ഷണിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അമ്പിളി എന്ന ഫിലിമിലൂടെ സുപരിചിതമായ മറ്റാരുമല്ല മിസ്റ്റർ നവീനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നവീൻ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ജാനേ മഞ്ഞിലെ സജീകട്ടനായും രോമാഞ്ചത്തിലെ നിരൂപേട്ടനായും മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സജിൻ ഗോപു സർ. ഗെയിമിംഗിലൂടെ യുവ മനസ്സുകളുടെ ഇടം നേടിയ നമ്മുടെ സ്വന്തം ഹിപ്സ്റ്റർ എന്നറിയുന്ന പ്രണവ് രാജിനെ യു സി കോളേജിൽ സ്വാഗതം ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രശസ്ത താരമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവേശം സിനിമയുടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച റോഷൻ ഷാനവാസിനെയും മിഥുൻ ജെ എസിനെയും ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അടുത്തതായി നമുക്ക് സ്റ്റേജ്. ഹായ് യുസി, ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു എടാ മോനെ, ക്ഷമയൊക്കെ പഴയതായില്ലേ എടാ മോനെ. എനിവേസ്, ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ. ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.
ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇന്ററാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് എ മൈക്ക് അറൗണ്ട്, അവർക്ക് എന്നോട് ചോദിക്കാം. താങ്ക് യു. ജനമനസ്സുകളെ ആവേശത്തിലാഴ്ത്താൻ പോകുന്ന നമ്മുടെ സ്വന്തം ഡയറക്ടർ ജിത്തു മാധവ് സാറിനെ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ആർദ്രവുമായി ക്ഷണിച്ചു കൊള്ളുന്നു. നമസ്കാരം. നമ്മുടെ രോമാഞ്ചത്തിന്റെ പ്രൊമോഷനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ അതിനും നിങ്ങൾ നന്നൊരു ഓളമുണ്ട്. ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത്, ബാക്കി പ്രൊമോഷൻസ് എല്ലാം പോയത്. അപ്പൊ ഇതിനും അതിലൊട്ടും കുറേ തരം ഓളം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ നിരാശരാക്കില്ലെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്ക് അടുത്തത് നമ്മുടെ സുശീൽ ശ്യാമനെ വിളിച്ചാലോ. നമസ്കാരം. എൻ്റെ സെക്കൻഡ് ടൈമാണ്. ജിത്തു പറഞ്ഞ പോലെ രോമാഞ്ചത്തിന് ഇവിടെ വന്നൊരു പൊളി പൊളിച്ചിണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഒരു പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട്. അപ്പം ടാപ്സിനെ കൊണ്ടുവന്നുണ്ട്. സോ യാ, താങ്ക് യു. നമുക്ക് അടുത്തത് മലബാറിന്റെ മൊഞ്ച് കാണാനായിട്ട് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ദാപ്സിയെ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചോളുന്നു. സുഖല്ലേ? കൂടുതലൊന്നും പറയാനില്ല. ഒരു പാട്ടൊക്കെ കിട്ടി, സുശീൻ ഭായ് വിളിച്ചു, അതുപോലെ കെറ്റസ്റ്റലൊരു എല്ലാവർക്കും അറിയാതെ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും പാടൊക്കെ പോയി കാണൂലെ പെരുന്നാക്ക്. എന്താ ഒരു അടിപൊളി പാട്ട്, ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് പൊളിക്കണ്ടേ? താങ്ക് യു എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു. പാട്ട് പാടാൻ അവിടെ ഉണ്ടെങ്കിൽ give me some time bro. അടുത്തതായി ഐ കോൾ അപ്പോൺ സജിൻ ഗോപു സർ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. നമസ്കാരം. ഞാനും ഇതുപോലെ രണ്ടാം തവണ വരുന്നത് രോമാഞ്ചത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വീട് ഇവിടെയാണ്, യു സി കോളേജിന്റെ അടുത്താണ് വീട്, വെല്ലുവടി. അപ്പൊ പടം April 11 ആവേശം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മൾ പ്രൊമോഷനുമായിട്ട് വന്നാലും താങ്ക് യു. യു സി കോളേജിലെ ഓരോ പെൺകുട്ടികൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും നമ്മുടെ മണ്ണിലേക്ക് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നിങ്ങളുടെ വെൽക്കമിന് ഒരുപാട് താങ്ക്സ്. എന്തായാലും നമുക്ക് ആവേശമാക്ക. താങ്ക് യു. അടുത്തതായി റോഷൻ ഷാനവാസിനെ ഞാൻ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു രണ്ട് വാക്ക് സംസാരിക്കാൻ. പ്ലീസ് സർ. ഹായ്, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൗഡിന് മുന്നിൽ നിൽക്കുന്നത്, ഇങ്ങനെ സ്റ്റേജിലൊക്കെ. അപ്പോൾ ആവേശമാവട്ടെ. അടുത്തതായി മിഥുൻ ജെ. അടുത്തതായി മിഥുൻ സാറിനെ വിളിക്കുന്നു. ഞാൻ റോഷനെ പോലെ ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതേ ആവേശത്തോടെ തന്നെ ആവേശം കാണുക, കാണാൻ പോവുക.